അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഇനി കാണാം. വലൈക്കും സ്സലാം റഹ്മത്തുള്ള. ഇതാണ് നമ്മൾ ഹാഷിം, ഊട്ടിയിലുള്ള ഹാഷിം. സോഷ്യൽ വർക്കറാണ്, എല്ലാ പരിപാടിയുള്ള മെയിനായിട്ട് റൈസറാണ്. റൈസർ മാത്രമല്ല കേട്ടോ, ആംബുലൻസ്, ഇവർക്ക് വണ്ടികൾ, ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. ഇവർ കോയമ്പത്തൂർ ഭാഗത്തൊക്കെ ലോഡ് കൊണ്ടുപോകലും കയറ്റുമതി ചെയ്യലും ഇറക്കുമതി ചെയ്യലൊക്കെ ഓരോ ബിസിനസ്സാണ്. ലോഡ് പരമായിട്ടുള്ള ബിസിനസ്സാണ് ഇവർക്ക്. ജ്യേഷ്ഠന്, അതുപോലെ തന്നെ വാപ്പ ഹാഷിം. ഞങ്ങൾക്ക് വഴികാട്ടിയ ജ്യേഷ്ഠൻ്റെ മകനിങ്ങനെ നടന്ന് പോവുകയാണ് ഓരോ ഇടവഴിയിലൂടെ. ഞാൻ ഒരുപാട് തവണ ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ വീട്ടിൽ താമസിച്ചിട്ട് വരെയുണ്ട്. ഞങ്ങൾ ആദ്യം താമസിച്ച വീടിൻ്റെ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ഇവർക്കൊരു പഴയ വീടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു ആ കാലം. ഇത് ഈ ഭാഗത്താണ്, അയൽവാസികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം ഞങ്ങൾ വരേണ്ടത് കണ്ട്. ഇത് ഈ വീടിൻ്റെ സൈഡിലുള്ള വീടായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട്. ഇവർ താമസിച്ചിരുന്നു, ഞാനും താമസിച്ചിട്ടുണ്ട് ആ വീട്ടിൽ. ഇതാണ് ഇവരെ വീട്ടിലോട്ടുള്ള എൻട്രൻസ്. അടിഭാഗത്ത് വാടക കൊടുത്തിട്ടാണ്, മുകളിൽക്ക് മുകളിലാണ് അവരുടെ വീട്, അവർ താമസമൊക്കെ മുകളിലാണ്. നല്ല രസമാണ് ഇവിടെ വന്നാൽ, നല്ല രസമാണ്. ഫാമിലിയൊക്കെ നല്ല ഹാപ്പി, സന്തോഷം ഫാമിലിയാണ്, അടിപൊളിയാണ്. അസ്സലാമു അലൈക്കും. കണ്ണ അറിയുമാടാ, അറിയാ, ആ അറിയും. അപ്പൊ ഞങ്ങൾ വീട്ടിലോട്ട് കയറുകയാണ്. മാഷാല്ലാ, ഹാഷിമിൻ്റെ മകൻ നല്ലൊരു കലാകാരനും കൂടിയാണ്. വീഡിയോസിൽ കാണുന്ന സോങ്സുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ആ അതേ രീതിയിൽ സ്പോട്ട് ഡബ് ചെയ്യുന്ന ഒരു കഴിവ് പൊന്നുമോനുണ്ട്. നല്ല രസമാണ്, ഞങ്ങളിപ്പോൾ അത് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. നല്ല നല്ല ഭംഗിയായിട്ട് അവൻ പാടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പാട് തന്നെയാണ്, ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കണം. പല പല രണ്ട് തവണ സോങ് കേട്ടാൽ പെട്ടെന്ന് അവൻ ക്യാച്ച് ചെയ്യേണ്ട ഒരു പ്രകൃതമാണ്. മാഷാല്ലാ, കുഞ്ഞിന് നല്ല കഴിവുണ്ടായിരിക്കട്ടെ. നല്ല വാപ്പാൻ്റെ പോലെ തന്നെയാണ്, ആൾ ആക്റ്റീവാണ്. രാത്രി വന്ന് തരാൻ വരും പാട്ട് പാടാൻ പറയാൻ നമുക്ക് ഇങ്ങനെ ടൈം പാസ് ആവും. ഇത് പാടണോ? ഇത് കേൾക്കുന്നല്ല, നമ്മുടെ ഈ സിംഗേഴ്സ് ആണ് ഇവര്. ശരിക്കും നമ്മള് ഒരു ഫിലിമില് ആ പാട്ട് കേൾക്കുന്നതിനും ഇവര് പാടിക്കുന്ന നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കിട്ടിയ, ഹാഷിമിന് കിട്ടിയ ട്രോഫികളൊക്കെ ഞാൻ നോക്കിയിരുന്നു. ഫസ്റ്റും സെക്കൻഡും അല്ലാത്ത ഒരു ട്രോഫിയും ഈ ഒരു ഷെൽഫിൽ കാണുന്നില്ല.
റേസിങ്ങിന് മാത്രം കിട്ടുന്ന ട്രോഫി കേട്ടോ. റേസിങ്ങിന് പല ഭാഗത്തും റേസിങ് ചെയ്യലുണ്ട്. കേരളത്തിൽ വന്ന് കർണാടക, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവരെ നാട്ടിൽ തന്നെ പല ഭാഗത്തായിട്ട്. ഇനിയിപ്പോൾ അടുത്ത് എവിടെ, ചാലക്കുടി ഭാഗത്ത് റേസിങ് ഉണ്ടെന്നാണ് പറയണത്. ഏതായാലും അതൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ പോകുന്നുണ്ട്. ഞങ്ങൾ ഈ തണുപ്പത്ത് നല്ല ചായ ഒക്കെ കഴിച്ച് ഞങ്ങളിനി വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി, ഹാഷിമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ആദ്യം താമസിച്ച വീട്, ഞാൻ വരുമ്പോഴൊക്കെ താമസിച്ച വീടായിരുന്നു അത്. അപ്പുറത്ത് കണ്ട വീട്, ആ കാണേണ്ട വീട്, ഈ വീട്, ഈ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ആദ്യം. നല്ല രസമായിരുന്നു. ഈ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആശിമ ഞങ്ങളെ കൂടെ വരണത്. ഇതിനിടയിൽ യൂക്കാലിപ്സിന്റെ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. യൂക്കാലിപ്സ് ആണ് ഇതിന്റെ മരങ്ങളാണ്. ഇത് ഇനി എന്താ ചെയ്യേണ്ടത് ആശിമ? ഇത് പിന്നെ എടുക്കും ഷഫീഖ്. എടുത്തിട്ട് ഒരു ഫാക്ടറി ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലെടുത്ത് കണ്ട് ഇത് മെഷീനിലൊക്കെ ഇട്ടിട്ട് ഒരു വൺ വീക്ക് ഒരു ടു വീക്സിൽ അതൊക്കെ എടുത്ത് കണ്ട് ഫുള്ള് മരുന്ന് പോലെ ആക്കും. പ്യൂർ. ഇതിപ്പോ ഇത് ആരാണ് കട്ട് ചെയ്ത്? നമുക്ക് ഇത് എടുക്കാം, പ്രശ്നമില്ല. ഇതിന്റെ ഉടമ ഉണ്ടാവുമല്ലോ, പേര് വന്ന കണ്ട് പേര് ഒക്കെ കട്ട് ചെയ്ത് എടുക്കും. അടിപൊളിയല്ലേ. ഇത് എന്റെ ഫ്രണ്ടാണ്, ഇത് ഹാഷിം, ഊട്ടി. ഊട്ടിയിലുള്ള ഞങ്ങള് എന്റെ നാട്ടിൽ നിന്ന് ഇവര് പഠിക്കാൻ വന്നിരുന്നു, ദർസ് പഠിക്കാൻ നിന്ന്. ഇവരിപ്പം തന്നെ ഞാനും പഠിച്ചിരുന്നത്. ഞാന് അഞ്ചുമല്ല, നമ്മള് അഞ്ചു വർഷം ഞങ്ങൾ അവിടെ ദർസിൽ പഠിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങൾ, ഞങ്ങൾ ചെറുപ്പം മുതലേ ഉള്ള ബന്ധം. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു. ഞാനിപ്പോ ഏകദേശം ഒരു 8th class അല്ലേ, ഞാനൊരു 8th class ആ ടൈമിലാണ് ഇവരൊക്കെ അവിടെ വന്നത്. പിന്നെ ഒരു 10, 11 +1, +2 വരെ അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം എപ്പോഴും ഞങ്ങൾ നിലനിർത്തലുണ്ട്. വർഷത്തിലൊരു 3 തവണ അല്ലെങ്കിൽ 4 തവണ ഒക്കെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഇവൻ്റെ അടുത്ത് കയറും, ഞാൻ എൻ്റെ ഫാമിലി എല്ലാവരും. അപ്പോൾ ഇനി എന്താ ബാക്കി പരിപാടികളൊക്കെ? നമ്മളാ പള്ളി പള്ളി ഉഷാറാക്കിയില്ലേ. അത് വന്ന് മറ്റേ ഇതാണ്, സോളാർ ആണ്. മറ്റേ ഈ വെയിൽ ഇത് സൂര്യൻ തട്ടുമ്പോ അതിൽ പിന്നെ ചൂടായി വരുമല്ല, ആ സാധനം അല്ലേ. മിനാരത്തിന്റെ ബാക്കിലുണ്ട് മെഷീൻ, വലിയ മെഷീൻ ഉണ്ട്. അത് വെള്ളം ചൂടാക്കണ്ടല്ലേ. അത് ഹീറ്റർ ആണ്. മാക്സിമം ഇവിടത്തെ ഇവിടെ എന്താ പറഞ്ഞാൽ നമ്മൾ ഈ പച്ചവെള്ളം യൂസ് ചെയ്യില്ലല്ലോ, അതുകൊണ്ട് മാക്സിമം അതിൽ നിന്ന് ഹീറ്റർ എടുക്കും. ഹീറ്റർ അടിക്കും. ഇപ്പൊ ഇവിടുത്തെ തണുപ്പൊക്കെ എങ്ങനെ ഉണ്ട്? തണുപ്പ് കൊടുത്തപ്പോഴത്തെ നോക്കി നോക്കിയിട്ട് വണ്ടി പറഞ്ഞാൽ ഈ ഐസും കൂടി ഉണ്ടല്ലോ, അതും പോകുന്നില്ല. ഈ പുല്ലൊക്കെ നോക്കി നിറഞ്ഞാൽ ഫുള്ള് രാവിലെ ഒരു 6-7 മണിക്ക് വന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തൊക്കെ ഫുള്ള് പിന്നെയാണ് മഞ്ഞൊക്കെ ഉണ്ടാവും. നല്ല രസമായിരിക്കും. അപ്പൊ ഈ സീസണിലിപ്പോ നല്ല തണുപ്പാണ്. ഡിസംബർ ജനുവരി ഒരു 15-20 ആകുമ്പോഴേക്കും മാക്സിമം നോർമലായി പോകും. പക്ഷെ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ മഴയ്ക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നല്ലോ, അത് ഈ സമയത്ത് അത് പ്രതീക്ഷിച്ചില്ല. നല്ല തണുപ്പാണ്. റേസിംഗ് ഒക്കെ ചെയ്യണം. ചിലപ്പോ പിന്നെ ഗായ്സ് ഒരു പ്രശ്നം, ഫുള്ള് റേസറാട്ടോ. ഞാൻ അവിടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതിന്റെ ഫുള്ള് ട്രോഫികൾ. ഒരു ട്രോഫി അല്ല, എങ്ങനെ ഒരു 100-100 ട്രോഫികള്. ഫസ്റ്റ് ചാമ്പ്യൻ ആണ്, നമ്മളെ കേരളത്തിൽ വരലുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക, അവിടെയൊക്കെയാണ് ഫുള്ളായിട്ട് റേസിങ്. ഇനിയിപ്പോ അടുത്ത സീസണിൽ കൂടെ ചാലക്കുടിയാണ് ഇനി അടുത്ത പ്രാവശ്യം. അതിന്റെ അടുത്താഴ്ച കോയമ്പത്തൂർ, മൈസൂർ, ബാംഗ്ലൂർ, പിന്നെ അങ്ങനെ പോകുന്നു. ഫസ്റ്റും സെക്കൻഡും മാത്രം അടിക്കേണ്ട ഒറ്റ ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോ ബൈക്കൊക്കെ എന്താ ചെയ്യുക? ബൈക്ക് അവിടെ കോയമ്പത്തൂരുണ്ട്, വണ്ടി കുറച്ച് 5 മണിയൊക്കെ ഉണ്ട്, അതൊക്കെ പണിയെടുത്തിരിക്കുന്നു. ഇപ്പൊ അടുത്താഴ്ച റേസ് ഉണ്ട്, ഞാനും അങ്ങനെ റെഗുലർ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നു. പിന്നെ സൈക്ലിംഗ് ആണ്, ഡെയിലി ഫിറ്റ്നസ്. ഇവിടെ നിന്ന് ഒരു 20 ഊട്ടി വരെ സൈക്ലിംഗ് പോകും. ഇപ്പൊ കുറച്ച് തണുപ്പായത് കൊണ്ട് രാവിലെ പോകാൻ പറ്റിയിട്ടില്ല. രാവിലെ സുബി നിസ്കരിച്ചിട്ട് വീട്ടിൽ വന്ന് ഒരു ചായ കുടിച്ചത്
കഴിഞ്ഞിട്ട് ഇവിടെ വിടും. ഒരു 2 hours 3 hours പോയിക്കൊണ്ട് വരും. 40 kilometers ഊട്ടി എത്തുന്നതിന്റെ കുറച്ച് മുമ്പ് ഈ കട്ടപ്പെട്ടുന്ന മേലെ പോകുമ്പോ എന്ത് പറയാ ഈ പേരാറെന്ന് പറയാം ഒരു കോളേജ് അത് വരെ പോകും. അല്ലാതെ കുന്നൂർ പോണ വഴി നേരം കുന്നൂർ വരെ പോകും. ഇവിടുന്ന് 30 kilometers 30-60 kilometers പോലും. ഞാനും പിന്നെ നമ്മള് ഫ്രണ്ട്സും നമ്മളെ ഈ ഫിറ്റ്നസിന്റെ ജിമ്മിലൊക്കെ ഞായറാഴ്ച മാത്രം ഉച്ച വരെ ഒരു ലോങ് ട്രിപ്പ് ആദ്യം ബൈക്കിലായിരിക്കും കിടക്കും. ഇപ്പൊ പിന്നെ സൈക്കിളിൽ പോവാ. പിന്നെ സോഷ്യൽ വർക്കറും കൂടിയാണ്. ആംബുലൻസ് ആണ് മെയിൻ ആയിട്ട്. ഫാദർ ജ്യേഷ്ഠന് മെയിൻ ആയിട്ട് ആംബുലൻസ് ഡ്രൈവറാണ്. ഏത് സമയത്ത് 24 hours ഊട്ടിയില് ഈ കോത്തഗിരി ഊട്ടി ഭാഗത്ത് തമിഴ്നാട് മൊത്തം സോഷ്യൽ വർക്കർ എന്ന് വെച്ചാല് ആംബുലൻസ് സർവീസ്. ഏത് സമയം 24 hours വിളിച്ചാൽ കിട്ടേണ്ട ഒരു ആംബുലൻസ് ഡ്രൈവർ, മറ്റുള്ള എല്ലാ സഹായങ്ങളും, പ്രശ്നം ഹെൽപ്പ് വേണം, ആരെങ്കിലും ബ്ലഡ് വേണം, പിന്നെ ആരെങ്കിലും കുറച്ച് പൈസ ഏർപ്പെടാൻ കൊടുക്കണം. കോത്തഗിരി വന്ന് എന്തെങ്കിലും ഹലാലായ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടേ. റൂംസ് വേണമെങ്കിലൊക്കെ ഒക്കെ അറേഞ്ച് ചെയ്തുതരും. നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ ഏരിയ തന്നെ റൂംസ് ആള് കാര്യങ്ങളൊക്കെ ഇവരറിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഇവിടെ ഫ്രണ്ട്സുകളൊക്കെ തന്നെയാണ് ഈ ഏരിയയിലൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പം നല്ല ചീപ്പ് റേറ്റിലും ഏത് റേറ്റിലാണ് അവരോട് പറഞ്ഞാൽ മതി. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് വിളിച്ച് ഹലാലായ നല്ല കാര്യങ്ങൾ മാത്രം ബന്ധപ്പെടുക. ആറാമായ ഒരു പരിപാടിയും ഞങ്ങളെന്നല്ല, ഞങ്ങളുടെ ടീം ഒന്നും ഏറ്റെടുക്കുന്നതല്ല. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. യൂക്കാലിപ്സിന്റെ മരങ്ങളെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഞങ്ങൾ പോകുന്നത് കോടനാട് വ്യൂ പോയിന്റ് ആണ്. നല്ല മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ്, നമുക്കത് കാണാം.